അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സൂറത്തു യാസീൻ ഖുർആനിന്റെ ഹൃദയമാണ്, ഖുർആനിന്റെ ആത്മാവാണ്, ഖുർആനിന്റെ കൽബാണ് സൂറത്തു യാസീൻ. ഏതൊരു വസ്തുവിന്റെയും ഹൃദയം നന്നായാൽ ബാക്കി മുഴുവനും നന്നാകുമെന്നാണ് മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഹൃദയം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന്റെ രാജാവാണ്, ബാക്കിയുള്ളതെല്ലാം പട്ടാളമാണ്. അവന്റെ ഹൃദയം പറയുന്ന പ്രവൃത്തിയിലേക്കും അവന്റെ ഹൃദയം പറയുന്ന അവസ്ഥയിലേക്കുമാണ് അവന്റെ മറ്റുള്ള അവയവങ്ങൾ മുഴുവനും ചലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണമെങ്ങാനും നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നാകുകയാണ്. ആ മാംസകഷ്ണമെങ്ങാനും മോശമായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും മോശമായി പോവുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം, ഖുർആനിന്റെ കൽബ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു സൂറത്ത് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തു യാസീൻ കൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. യാസീൻ സൂറത്ത് പല വിഷയങ്ങൾക്കും പല കാരണങ്ങൾക്കും യാസീൻ വലിയ നേട്ടമായി കാണുന്നുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്നു, യാസീൻ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ വീട് പണി പൂർത്തിയാവാൻ വലിയ കാരണമാകുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യം സാധിക്കാനും യാസീൻ സൂറത്ത് കാരണമാകുന്നു. മഹാനായ ഒരു പണ്ഡിതൻ പറയുന്നു, ഒരാഴ്ചക്കുള്ളിൽ 41 യാസീൻ ഒരാൾ ഓതിയാൽ ഓതേണ്ട രൂപം പറഞ്ഞു തരാം. ഒരു വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ശേഷം യാസീൻ ഓതാൻ ആരംഭിക്കുക. അടുത്ത വ്യാഴാഴ്ചക്കുള്ളിലായി 40 യാസീൻ ഓതുക. പിന്നീട് വെള്ളിയാഴ്ച രാവിലെ സുബ്ഹിക്ക് അരമണിക്കൂർ മുമ്പ് ഒരു യാസീൻ കൂടി ഓതുക. അങ്ങനെ 41 യാസീൻ പൂർത്തിയാക്കിയ ശേഷം നിനക്ക് എന്താണോ ആവശ്യമുള്ളത്, എന്ത് കാര്യമാണോ നേടിയെടുക്കാനുള്ളത്, എന്തുദ്ദേശമാണോ സാധിച്ചു കിട്ടാനുള്ളത്, വീട് പണി പൂർത്തിയാവാനാണെങ്കിൽ അങ്ങനെ, ജോലിയാണോ ആവശ്യമെങ്കിൽ അങ്ങനെ, എന്താണോ ആവശ്യമുള്ളത് അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉടനെ തന്നെ അതിന് ഉത്തരം നൽകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. വലിയ പവറും ഫലവും വലിയ ഉപകാരവും നിറഞ്ഞ ഒരു കാര്യമാണ് യാസീൻ സൂറത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല യാസീൻ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ സാധിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.